തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നില കണ്ടെത്തിയ സംഭവത്തിൽ മാതാവ് പോലീസ് കസ്റ്റഡിയിലായി പോത്തൻകോട് സ്വദേശികളുടെ മുപ്പത്തിയാറ് ദിവസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത് ഇന്ന് പുറച്ച് മൂന്നര മണിയോടെ കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം പിതാവ് പോത്തൻകോട് പോലീസിനെ അറിയിച്ചു തുറന്ന് നടത്തിയ തെരച്ചിലിലാണ് കുഞ്ഞിനെ അതായത് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത് ഷഫീദ് റാവ് തൃച്ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് വളരെ നിർഭാഗ്യകരമായ സംഭവമാണല്ലോ എന്താണ് സംഭവിച്ച ശരിക്കും ഈ കുഞ്ഞിനെറിയാൻ എസ്കെൻ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പോത്തൻകൂട് നിന്ന് നമ്മളെ തേടിയെത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത് ഇന്നലെ അർദ്ധരാത്രി രണ്ടു മണിയോടുകൂടിയാണ് പോത്തൻകൂട് സ്വദേശികളായിട്ടുള്ള സരിതാ സജി ദമ്പതികളുടെ മകൻ ശ്രീദേവ മുപ്പത്തിയാറ് ദിവസം മാത്രമായിരുന്നു ആ കുഞ്ഞിന് പ്രായം ആ കുഞ്ഞിനെ കാണാ കാണാതായത് തുടർന്ന് ഈ മൂന്ന് മണിയോടുകൂടി കുഞ്ഞിൻ്റെ പിതാവ് പോത്തംകൂടെ പോലീസ് സ്റ്റേഷനിലെത്തി കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം അറിയിച്ചു പോലീസ് എത്തി വീട്ടിലടക്കം പരിശോധന നടത്തിയപ്പോൾ ഈ കിണത്തിന്റെ കൈവരിയിൽ കുഞ്ഞിൻ്റെ ടവ്വൽ കണ്ടു അങ്ങനെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി ഈ കിണത്തിൽ പരിശോധന നടത്തിയപ്പോൾ കിണത്തിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് നിലവിലിപ്പോൾ ഈ അമ്മയടക്കമുള്ള ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സൂചന പോലീസിന്റെ ഭാഗത്തു പോലീസ് പറയുന്നത് കൂടുതൽ വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് അമ്മയടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അതേസമയം ഈ കുട്ടിയുടെ മാതാവിന്റെ സഹോദരിയുടെ ചേച്ചിയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ചടക്കം ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇയാൾ ഇന്നലെ ആ വീട്ടിലേക്ക് എത്തി എന്ന തരത്തിലേക്കുള്ള ചില സൂചനകളും ഇയാളും ഇയാളുടെ ഭാര്യയും തമ്മിൽ ചില വഴക്കുണ്ടായിരുന്നു എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയും ചില അന്വേഷണങ്ങൾ നടക്കുകയാണ് എന്തായാലും വളരെ ഊർജ്ജിതമായിട്ടുള്ള അന്വേഷണം പോത്തൻകൂട് പോലീസ് നടത്തുന്നുണ്ട് അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് മുപ്പത്തിയാറ് ദിവസം മാത്രം പ്രായമായുള്ള കുഞ്ഞിനെ കിണത്തിൽ എറങ്ങിയ തരത്തിലേക്കുള്ള കാര്യ പോത്തൻകൂട് നടന്നത്